ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും നമ്മൾ ഒരു ദിവസം കൂടി കണ്ടുമുട്ടുകയാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ മുൻപിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി ഈശോയുടെ ചിത്രം മാത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇതുവരെ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് രോഗഭീതിയിൽ കഴിയുന്ന ഈ സമയം ഈശോയുടെ ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഈശോയുടെ മുൻപിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടുകാരെ നമുക്ക് സമർപ്പിക്കാം. നാം എല്ലാവരും പ്ലസ് ടു പരീക്ഷ എഴുതുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു വർഷം നമ്മുടേത് ആരംഭിച്ചു കഴിഞ്ഞു. നല്ലതുപോലെ പഠിച്ച് പ്ലസ് ടു പരീക്ഷ എഴുതുവാനുള്ള നല്ല അനുഗ്രഹത്തിന് വേണ്ടി ഈശോയുടെ മുൻപിൽ യാചനാപൂർവമായിക്കൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റ് സഭാവിഭാഗങ്ങളെക്കുറിച്ചാണ്. ഒത്തിരിയേറെ വ്യക്തികളെ എല്ലാ ദിവസവും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എല്ലാവരുടെയും ജീവിത രീതികൾ, സ്വഭാവങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ ജീവിത രീതി ഒരുപക്ഷെ നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്ന ജീവിത രീതികളാവും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളായ ഓരോ വ്യക്തിയുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ശ്രദ്ധിച്ച് കൂട്ടുകാരെ സെലക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പാഠഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റ് സഭാവിഭാഗം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരെ എന്ന് പറയുന്നത് ചിലപ്പോൾ അക്രൈസ്തവരായ വ്യക്തികൾ, മുസ്ലിം മതത്തിൽ, അതുപോലെ തന്നെ ഹൈന്ദവ മതവിശ്വാസികൾ, മറ്റ് പല വിഭാഗത്തിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. എന്നാൽ ഈ പെന്തക്കോസ്ത് സഭാവിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് അടർന്നു പോയ ഒരു വിഭാഗമാണ്. നമ്മുടെ കൂട്ടുകാർ മറ്റ് വിഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റ് മതസ്ഥർ അവർ അവരുടെ പള്ളിയിൽ പോക്ക് അല്ലെങ്കിൽ അവരുടെ നോയമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് വന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പുതുമയായിട്ട് തോന്നാം. നാം പഠിച്ച് വളർന്നു വന്ന നമ്മുടെ വിശ്വാസത്തെ ചിലപ്പോൾ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മറ്റ് മതവിശ്വാസികളുടെ ജീവിത രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോവുക. നമ്മൾ ഈ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളെക്കുറിച്ച് സ്വല്പം വിശദമായിട്ട് ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. ഒരു ചെറിയ ചിന്ത ഇപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. നീണ്ട 10-11 വർഷക്കാലം നല്ല രീതിയിൽ വിശ്വാസ പരിശീലന ക്ലാസ്സിൽ സംബന്ധിക്കുകയും നല്ലതുപോലെ പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനി, അവൾ പ്ലസ് ടു പഠനത്തിനൊക്കെ ശേഷം പുറത്തേക്ക് പോയി. സാധാരണ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ പ്ലസ് ടു കഴിഞ്ഞാൽ നേഴ്സിങ്ങിനാണ് പോവുക. നേഴ്സിങ്ങിന് പോകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകും. അപ്പോൾ മറ്റ് സംസ്ഥാനത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ ഹോസ്റ്റലിലാണ്. മാതാപിതാക്കന്മാരുടെ സ്നേഹമില്ലാതെ ഹോസ്റ്റലിൽ ഏകാന്തമായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ കൂട്ടുകാരായിരിക്കും തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുക. അങ്ങനെ ഈ പെൺകുട്ടി തുടർ പഠനത്തിന് വേണ്ടി കേരളത്തിന് വെളിയിലേക്ക് പോവുകയും അവരുടെ കൂട്ടുകാരോടൊപ്പം ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുൻപോട്ട് പഠിച്ചു പോവുകയാണ്. അപ്പോൾ അവധിക്കാലമായപ്പോൾ ആ പെൺകുട്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് സന്ധ്യാപ്രാർത്ഥന സമയമായപ്പോൾ ആ പെൺകുട്ടിയെ മാതാപിതാക്കന്മാർ വിളിച്ചു, വാ നമുക്ക് സന്ധ്യാപ്രാർത്ഥന ചെല്ലാം. അവൾ എടുത്തു വായിൽ പറഞ്ഞു, ഞാനിന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല.
അപ്പോൾ പെട്ടെന്ന് മാതാപിതാക്കന്മാർ അവരേറ്റവും അധികം സ്നേഹിച്ച ഏറ്റവും നല്ല രീതിയിൽ പഠനത്തിന് വേണ്ടി പുറത്തേക്ക് പറഞ്ഞു വിട്ട അവരുടെ ഏറ്റവും സ്നേഹനിധിയായ മകൾ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കന്മാരുടെ മനസ്സ് പതറി. അവരെ കാരണങ്ങൾ അന്വേഷിച്ചു. അപ്പോഴെ കാരണങ്ങൾ അന്വേഷിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പെൺകുട്ടിയുടെ കൂട്ടുകാർ മറ്റ് സഭാവിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭാവിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരി ഇവൾക്കുണ്ടായിരുന്നു. അവൾ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്ന വസ്തുത, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് വ്യർത്ഥമാണ്, അത് രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ സമൂഹമല്ല എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോഴേ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നിയ ചിന്ത, ഞാൻ 11 വർഷക്കാലം അല്ലെങ്കിൽ 12 വർഷക്കാലം വേദപാഠം പഠിച്ചു, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് തോന്നാത്തത് എന്ന ചിന്ത, അത് ഇവളുടെ മനസ്സിനെ പിടിച്ചു ഉലച്ചു. അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും ഇനി മുതൽ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സഭാവിരോധിയായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോഴേ മാതാപിതാക്കന്മാർ ആ പെൺകുട്ടിയെ വീണ്ടും തുടർന്ന് നല്ല കൗൺസിലിംഗ് സെൻ്ററിൽ പറഞ്ഞയക്കുകയും അവിടുന്ന് കിട്ടിയ അറിവുകൾ, ബോധ്യങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവൾ വീണ്ടും നല്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള അവസ്ഥകൾ അത് മനസ്സിലാക്കി വേണ്ടതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ തിരസ്കരിക്കാനുമുള്ള ഒരു വിവേചന ബുദ്ധി അത് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതുണ്ടാവണമെങ്കിൽ ആഴത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണം. വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോൾ അതിൻ്റെ ഒത്തിരിയേറെ കുറവുകൾ നമ്മുടെ മുൻപിൽ ചോദ്യചിഹ്നമായിട്ട് വരും. ഈ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ കടന്നു വരുമ്പോൾ അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, അവർ പറയും ബൈബിളിൽ ഈശോ ക്രിസ്ത്യാനികളെ രക്ഷിച്ചിട്ടില്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ നിവർത്ത് ഏതെങ്കിലും ഒരു ഭാഗം, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ബൈബിൾ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തക്കതായ മറുപടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പെന്തക്കോസ്ത് സഭാവിഭാഗം അത് എങ്ങനെയാണ് ആരംഭിച്ചത്, എവിടെയാണ് അതിൻ്റെ തുടക്കം എന്നൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് ഒന്ന് കണ്ടുപോവുകയാണ്. ഇതിനെ വിശദമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളിത് കഴിയുമ്പോൾ നല്ലതുപോലെ വായിച്ച് അതിൻ്റെ ആഴത്തിലുള്ള പഠനം നടത്തണമെന്ന് ഓർപ്പിക്കുകയാണ്. ഈ പെന്തക്കോസ്ത് സഭാവിഭാഗം ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിൽ ആണ് ആരംഭിക്കുക. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തെ തുടർന്ന് ക്രിസ്തീയ സഭാവിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം വ്യക്തികൾ TB ബാരറ്റ് എന്ന് പറയുന്ന നേതാവിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ഒത്തിരിയേറെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് വരികയും ചെയ്തു. അവിടെയാണ് പെന്തക്കോസ്ത് സഭാവിഭാഗത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിലാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങൾ ആരംഭിച്ചത്. അവിടുന്ന് ഈ സഭാവിഭാഗങ്ങൾ വളരെ വേഗം വളരുകയും അത് ഇന്ത്യയിൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ ആരംഭം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങൾ ഇത്ര പെട്ടെന്ന് വളരുവാൻ കാരണം? നമുക്കറിയാം ഒരു വ്യക്തിയുടെയും പഠനം എന്ന് പറയുന്നത് ഒരു ഉയർന്ന നിലയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവനെ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസമില്ലാതെ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു നല്ല നിലയിൽ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും അധികാരമോഹമുണ്ടാവും. ഈ പെന്തക്കോസ്ത് സഭാവിഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ അധികാരമോഹമാണ്. ക്രൈസ്തവ സഭയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അവൻ്റെ അധികാരമോഹമാണ്. ക്രിസ്തീയ സഭയ്ക്ക് അതിന് അതിൻ്റേതായ ഒരു കെട്ടുറപ്പുണ്ട്. അതാണ് അപ്പസ്തോലിക പ്രബോധനമനുസരിച്ചുള്ള ഒരു സഭയാണ് ക്രൈസ്തവ സഭ എന്ന് നാം പഠിച്ചു വച്ചിരിക്കുന്നത്. സ്ലീഹന്മാരുടെ ആദ്യകാലങ്ങളിലുള്ള പഠനം അല്ല ജീവിത രീതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ച് കൂടുകയും അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും തങ്ങൾക്കുള്ളവയെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു നല്ല ജീവിത ശൈലിയായിരുന്നു ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിൻ്റേത്. എന്നാൽ ഈ പെന്തക്കോസ്ത് സഭാവിഭാഗത്തിൽ പെട്ട ആൾക്കാർ പറയുക, ഞങ്ങളുടെ വിഭാഗമാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സഭാ സമൂഹം അല്ലെങ്കിൽ അപ്പസ്തോലിക സഭാ സമൂഹമെന്ന് പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങൾ
പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പസ്തോലിക സഭ എന്ന് പറയുന്നത് ഈശോയിൽ നിന്ന് ആരംഭിച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ആ ശിഷ്യന്മാർക്ക് ശ്ലൈഹിക അധികാരം കൊടുത്ത് ഒത്തിരിയേറെ വ്യക്തികളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു നല്ലൊരു ഹൈറാർക്കിയൽ സംവിധാനം ക്രൈസ്തവ സഭയ്ക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട്. മാർപ്പാപ്പായിലൂടെ, മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, സന്യസ്തരിലൂടെ നമ്മുടെ അടുക്കലെത്തി നിൽക്കുന്ന ആ ഒരു നല്ല ഭരണ സംവിധാനം ഇത് ലോകത്തിലെ മറ്റ് ഒരു വിഭാഗത്തിനും കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ക്രിസ്തീയ സഭാവിഭാഗം എന്ന് പറയുന്നത് അപ്പസ്തോലിക പ്രബോധനമനുസരിച്ച് അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയനുസരിച്ച് വളർന്നു വന്നിരിക്കുന്ന ഒരു നല്ല ക്രൈസ്തവ സഭാവിഭാഗമാണ്. അത് ഒരു കാരണവശാലും പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങൾക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് സഭാവിഭാഗം ആരംഭിച്ചു. അപ്പോൾ ഈ സഭാവിഭാഗത്തെ നമുക്ക് രണ്ട് വിഭാഗങ്ങളായിട്ട് പെന്തക്കോസ്ത് വിഭാഗത്തെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ സാധിക്കും. ഒന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ്, മറ്റൊന്ന് ചർച്ച് ഓഫ് ഗോഡ്. ഇതെല്ലാം മറ്റ് പെന്തക്കോസ്ത് സഭാവിഭാഗത്തിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. ഇവരുടെ എല്ലാം പഠനം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, വിശുദ്ധ പാരമ്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, വിശുദ്ധരുടെ വണക്കത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിശ്വാസ പ്രവൃത്തികളാണ്. ഏറ്റവും കൂടുതൽ ഇവർ മാറ്റി നിർത്തിയിരിക്കുന്നത് നമ്മുടെയെല്ലാം മാതാവിനെയാണ്. തിരുസഭയിലെ പരിശുദ്ധ കന്യകാമറിയത്തെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഈ പെന്തക്കോസ്ത് സഭാവിഭാഗം മുൻപോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റവാക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുടുംബത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് അമ്മയാണ്. ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ അവൻ ആദ്യമേ ഓടിച്ചെല്ലുക അവൻ്റെ അമ്മയുടെ അടുക്കലാണ്. അമ്മയുടെ ഏറ്റവും സ്നേഹത്തോടുകൂടി വളരെ താഴ്മയോടുകൂടി അമ്മയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അമ്മ ഒരു മധ്യസ്ഥയായിട്ട് അപ്പൻ്റെ അടുക്കൽ ചെന്ന് നമുക്ക് കാര്യങ്ങൾ സഹിച്ചു തരും. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് അമ്മയാണ്. എന്ന് പറഞ്ഞ പോലെ ക്രൈസ്തവ സഭയുടെ കിടാവിളക്കാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഈശോയുടെ ആദ്യത്തെ അത്ഭുതം, അവിടെയും അമ്മയുടെ നിറസാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറ്റ് വിഭാഗങ്ങൾ, പെന്തക്കോസ്ത് വിഭാഗം പറയുന്ന പോലെ പരിശുദ്ധ കന്യാമറിയത്തിന് അല്ലെങ്കിൽ സഭയിലെ വിശുദ്ധർക്ക് സഭയിലെ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ അതിനത് യാതൊരു യുക്തിയുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങൾ പറയുന്നത് വിഗ്രഹാരാധനയാണ്. ക്രൈസ്തവരുടെ ഇടയിൽ ഭയങ്കര വിഗ്രഹാരാധനയാണ്. എന്താണ് ഈ വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയുടെ മുൻപിൽ കൈകൾ കൂപ്പി മുട്ടിന്മേൽ നിന്ന് നമ്മൾ യാചനാപൂർവ്വം പ്രാർത്ഥിക്കാനുണ്ട്. അതാണോ വിഗ്രഹാരാധന? ഒരിക്കലുമല്ല. ഈ പെന്തക്കോസ്ത് സഭാവിഭാഗം പറയുന്ന വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദേവാലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന രൂപങ്ങളെയാണ് അവരുദ്ദേശിക്കുക. ഈ രൂപങ്ങളുടെയെല്ലാം, വിശുദ്ധരുടെ രൂപങ്ങളുടെയെല്ലാം മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് അവരെ ആരാധിക്കുകയല്ല, പിന്നെയോ അവരെ നമ്മൾ വണങ്ങുകയാണ്. നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരെ നമ്മൾ ആരാധിക്കുകയല്ല, അവരെ നമ്മൾ ബഹുമാനിക്കുകയാണ് ചെയ്യുക. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയൊരു വ്യക്തിയേ ഉള്ളൂ, കർത്താവായ ഈശോ മിശിഹായെ മാത്രം. അത് വിശുദ്ധ കുർബാനയിൽ സജീവ സാന്നിധ്യമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഈശോയുടെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് നമ്മൾ കൈകൾ കൂപ്പി ഈശോയെ നമ്മൾ ആരാധിക്കുന്നു. മറ്റുള്ള രൂപങ്ങളുടെ എല്ലാം മുൻപിൽ ചെന്ന് നമ്മൾ മുട്ടിന്മേൽ നിന്ന് കൈകൾ കൂപ്പി വണങ്ങുക മാത്രമാണ്, ബഹുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഈ സഭാവിഭാഗം എന്ന് ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളെല്ലാം പരത്തി ക്രൈസ്തവ വിഭാഗത്തെ അവരുടെ ഇടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവരുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും രക്ഷിക്കപ്പെട്ടവരാകണം. രക്ഷിക്കപ്പെട്ടവരാക്കണമെങ്കിൽ അവരെ പെന്തക്കോസ്ത് വിഭാഗത്തിലേക്ക് കൊണ്ടുവരണം. പെന്തക്കോസ്ത് വിഭാഗം പ്രവർത്തിക്കുന്ന ഒരേ ഒരു മേഖല ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമാണ് എന്നുള്ളതും
വളരെ വേദനാജനകമാണ്. മറ്റ് ഒരു മതസ്ഥരുടെ ഇടയിലേക്കും ഇവർ ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ കാണുക ഈ പെന്തക്കോസ്ത സഭാ വിഭാഗത്തിൻ്റെ പോരായ്മകളാണ്. അവർ ക്രൈസ്തവ സഭയുടെ മുൻപിൽ ഏൽപ്പിച്ചിരിക്കുന്ന വെല്ലുവിളികൾ ഇത് എന്താണ് എന്ന് നമ്മൾ വളരെ പെട്ടെന്ന് കാണുകയാണ്. പോരായ്മകൾ ഒന്നാമത്തേത്, പെന്തക്കോസ്ത സഭാ വിഭാഗങ്ങൾ ക്രൈസ്തവ സഭയിലെ പല കൂതാശകളെയും തിരസ്കരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനത്തോടെ അവൻ കാണുന്ന കൂതാശ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയും അനുരഞ്ജന കൂതാശയുമാണ്, കുമ്പസാരമെന്ന കൂതാശയുമാണ്. അപ്പോൾ വിശുദ്ധ കുർബാന പെന്തക്കോസ്ത സഭാ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് അപ്രാപ്യമാണ്. വിശുദ്ധ കുർബാനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അനുരഞ്ജന കൂതാശയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഞാൻ അച്ഛന്മാരുടെ അടുക്കൽ പോയി കുമ്പസാരിക്കുന്നത്, ഈശോയോട് നേരിട്ട് പറഞ്ഞാൽ പോലെ എന്ന മറുചോദ്യവുമായിട്ട് നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഈ പെന്തക്കോസ്ത സഭാ വിഭാഗങ്ങൾ. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്, അനുരഞ്ജന കൂതാശ എന്ന് പറയുന്നത് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ, അത് ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ ദൈവത്തോട് നാം ഏറ്റുപറയുമ്പോൾ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ ഈശോയുടെ പ്രതിപുരുഷനാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുരഞ്ജന കൂതാശ എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് എനിക്ക് മനസ്സിലാകും. അതേസമയം കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വ്യക്തിയെ വെറും ഒരു മാംസകഷ്ണമായിട്ടാണ് ഞാൻ കരുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുമ്പസാരത്തിന് വിലയുണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ ബലിപീഠത്തിൽ കയറി നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വ്യക്തി ഈശോയുടെ പ്രതിപുരുഷനാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിശുദ്ധ കുർബാനയിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുൻപിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും അനുരഞ്ജന കൂതാശയെക്കുറിച്ചും ചോദ്യം ചോദിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ മുൻപിൽ നിൽക്കുന്നത് പച്ചയായ മനുഷ്യനല്ല, ഞാൻ ആ വ്യക്തിയിൽ കാണുന്നത് എനിക്ക് വേണ്ടി എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന സർവശക്തനായ ദൈവമാണ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ഈ പോരായ്മകളെ നമുക്ക് അവിടെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് പാരമ്പര്യ നിഷേധമാണ്. ക്രൈസ്തവ സഭയ്ക്ക് വ്യക്തമായ ഒരു പാരമ്പര്യമുണ്ട്. അത് നമ്മൾ തൊട്ട് മുൻപ് കണ്ടു, ആദിമ ക്രൈസ്തവ സഭാ സമൂഹം അവരെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് ഇന്നും ക്രൈസ്തവ സഭയിൽ അനുഷ്ഠിച്ചു പോരുകയാണ്. ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിൻ്റെ ജീവിതശൈലി ഇന്നും ഓരോ ക്രിസ്ത്യാനിയുടെയും കുടുംബത്തിൽ പുലർത്തിപ്പോരുന്നു. നമ്മൾ പെസഹക്കാലത്ത് ഒരുമിച്ച് കൂടുന്നു, മക്കളെ മരുമക്കളെ കൊച്ചുമക്കളെ എല്ലാവരും കൂടി വെല്ലിപ്പൻ്റെയും വെല്ലിപ്മയുടെയും അടുക്കൽ ഒരുമിച്ച് കൂടി സ്നേഹത്തോടുകൂടി അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പാലുകാച്ചൽ കർമ്മത്തിൽ അപ്പോഴെല്ലാം അവിടെ പ്രകടമാകുന്നത് ഒരുമിച്ച് കൂടുക എന്നുള്ള ആ വലിയ സ്നേഹം, ആ വലിയ സന്തോഷം അത് നമ്മൾ വീണ്ടും അനുസ്മരിക്കുകയാണ്. ഇതെല്ലാം ക്രൈസ്തവ സഭയുടെ പാരമ്പര്യങ്ങളിൽ പെടുന്ന ഏതാനും ചില ചിന്തകൾ മാത്രമാണ്. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് ഈ പെന്തക്കോസ്ത സഭാ വിഭാഗം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അബദ്ധ പ്രബോധനങ്ങളാണ്. തെറ്റായ ചിന്തകൾ അത് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഇടയിലേക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പരത്തുന്ന ചില ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് കടത്തിവിടുന്നത് ഇങ്ങനെയുള്ള സഭാ വിഭാഗങ്ങളാണ്. അപ്പോൾ ഒരു കോളേജിലേക്ക് അഡ്മിഷന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ നമ്മളെ ഒന്ന് പിന്തള്ളി എന്ന് നമുക്ക് തോന്നിയാൽ ഉടനെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു വിഭാഗത്തിലേക്ക് കടന്നു പോകുന്ന മനസ്സാണ് നമ്മുടേതെങ്കിൽ നമ്മുടെ വിശ്വാസം എന്തുമാത്രമുണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ തൊട്ട് മുൻപ് സൂചിപ്പിച്ചു, വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന വ്യക്തിയെ പച്ചയായ മനുഷ്യനായിട്ടാണോ അതോ ഈശോയുടെ പ്രതിപുരുഷനായിട്ടാണോ നമ്മൾ കാണുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഈ വെല്ലുവിളികൾ, അബദ്ധ പ്രബോധനങ്ങൾ, ഇതിനെയെല്ലാം തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ അവസാനം നാലാമതായിട്ട് നമ്മൾ കാണുക മത മൗലികവാദമാണ്. മറ്റ് പല മതസ്ഥരും
അവരുടെ മതമാണ് സത്യമതമെന്ന് പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. പെന്തക്കോസ്ത സഭാ സമൂഹങ്ങളെ പോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും പറയുക അവരുടെ മതമാണ് സത്യമതമെന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥമാണ് അടിസ്ഥാന ശില. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഊന്നിയുള്ള പഠനങ്ങളാണ് ക്രൈസ്തവ സഭാസമൂഹത്തിൻ്റേത്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, വചനം യോഹന്നാൻ്റെ സുവിശേഷം 1:1 അത് മാത്രം മനസ്സിലേക്ക് സൂക്ഷിച്ചാൽ മതി. വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചു. ആ വചനത്തെയാണ് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. ആ വചനമാണ് സത്യ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് മതസ്ഥർ പറയുന്ന പോലെ രക്ഷിക്കപ്പെട്ടവരുടെ വിഭാഗം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സഭാസമൂഹം എന്ന് പറയുന്ന ക്രൈസ്തവ സഭാസമൂഹമാണ്. ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് ഈശോ എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ട് കുരിശിൽ മരിച്ച് 3 ഉത്ഥാനം ചെയ്തത്. ലോകത്തിലെ വേറൊരു വ്യക്തിയെയും നമുക്കതുപോലെ കാണാനായിട്ട് സാധിക്കില്ല. സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ട് ലോകത്തിൽ ആരും മറ്റുള്ളവരെ രക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി അവസാനമായിട്ട് കാണുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് യുഗാന്ത്യോന്മുഖതയാണ്. അതായത് നാളെ ലോകം അവസാനിക്കും, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ലോകം അവസാനിക്കുമെന്നുള്ള പ്രവചനങ്ങൾ തന്നുകൊണ്ട് മനുഷ്യരെ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം. അത് മറ്റ് സഭാവിഭാഗങ്ങൾ, പെന്തക്കോസ്ത സഭാവിഭാഗം പ്രത്യേകിച്ച് വ്യക്തികളുടെ ഇടയിലേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ ഇതെല്ലാം ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ചില ചിന്തകളാണ്. അപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ 11 നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടിയ അറിവുകൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കണം. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാനിന്നും ക്രിസ്ത്യാനിയായിരിക്കുക എന്ന് പറയുന്നത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് പറയുവാനായിട്ട് സാധിക്കണം. പെന്തക്കോസ്ത സഭാവിഭാഗങ്ങൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഒരു ആണ്ടുവട്ടക്കാലം എന്ന് പറയുന്നത് ഏതാണ്ട് 365 വിശുദ്ധ ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും സർവശക്തനായ ഈശോ തമ്പുരാൻ ഓരോ ദിവസവും നമ്മളോട് പറയുന്നുണ്ട്, മകനെ മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. ഭയപ്പെടേണ്ട എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ എണ്ണി നോക്കുകയാണെങ്കിൽ നമുക്ക് 365 കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ട നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈശോയെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് മറ്റ് വിഭാഗങ്ങൾ നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു വേദിയാണ് ഈ ഒരു വർഷക്കാലം. നിങ്ങളുടെ വിശ്വാസ പരിശീലനം കഴിഞ്ഞ് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക. നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും കഴിഞ്ഞ ദിവസങ്ങളിൽ. ക്രിസ്തീയ ജീവിതം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയാണ്. എൻ്റെ ജീവിതം ക്രിസ്തീയമാണ് എങ്കിൽ അത് എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ പെന്തക്കോസ്ത സഭാവിഭാഗം നമ്മുടെ ഇടയിൽ ഉയർത്തിയിരിക്കുന്ന ഈ വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ, ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത ഒരാഴ്ച, അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപായിട്ട് നിങ്ങൾ എഴുതി തരേണ്ട ചെറിയൊരു പ്രവർത്തനം അത് ഇതുതന്നെയാണ്. എൻ്റെ മുൻപിൽ ഒരു പെന്തക്കോസ്ത സഭാവിഭാഗത്തിൽപ്പെട്ട വ്യക്തി വന്നു നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ആ മറുപടി ഞാൻ തയ്യാറാക്കേണ്ടത് കഴിഞ്ഞ 11 എൻ്റെ വിശ്വാസ പരിശീലന ജീവിത ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ടായിരിക്കണം. അപ്പോഴൊരു പെന്തക്കോസ്ത സഭാവിഭാഗത്തിൽപ്പെട്ട വ്യക്തി
എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി എനിക്ക് അടിസ്ഥാനപരമായി കൊടുക്കാൻ പറ്റുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് എഴുതി അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരിക. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കൈകൾ കൂപ്പുക, സാധിക്കുമെങ്കിൽ കണ്ണുകളടയ്ക്കുക. സ്നേഹത്തോടെ ഈശോയുടെ ആ നല്ല രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയെ, ഇന്നത്തെ ദിവസം നിന്നെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ഞങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇനി ഒരാഴ്ചക്കാലം ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ, നിൻ്റെ സ്നേഹം ഞങ്ങളിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുൻപിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്മ നല്ല മറിയുമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയുമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.